എന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ആഷൂറയുടെ ദിവസം നടത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പുണ്യകർമ്മമുണ്ട്. അതേതാണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ വസ്സ ഫീ അലാ അയാലിഹി വസ്സ അല്ലാഹു അലൈഹി ഫീ സായിരി സനതിഹി. ആഷൂറയുടെ ദിവസം ഒരു കുടുംബനാഥൻ തന്നെ ആശ്രയിച്ച് കഴിയുന്ന തന്റെ ആശ്രിതർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്താൽ, ശ്രദ്ധിക്കണേ, എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, വല്ലാത്ത ഹദീസാൻ. വിശാലത്തിന്റെ നാവുകൊണ്ട്, വഹയിന്റെ നാവുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആഷൂറയുടെ ദിവസം, മുഹറം പത്തിന്റെ ദിവസം, ഒരു കുടുംബനാഥൻ തന്റെ ആശ്രിതർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു, അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി. എന്നാൽ അടുത്ത കൊല്ലം മുഹറം പത്ത് വരെ അള്ളാഹു അവരുടെ റിസ്ഖിൽ ബറക്കത്ത് കൊടുക്കുമെന്ന് ത്വഹ റസൂലുള്ളാഹി. അടുത്ത ഒരു കൊല്ലം ഭക്ഷണത്തിന് പ്രയാസപ്പെടേണ്ടി വരൂല, ഗ്യാരണ്ടിയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാർ, റിപ്പോർട്ടർമാർ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, ഈ ഹദീസ് ഞങ്ങൾ പ്രാവർത്തികമാക്കി നോക്കി, എല്ലാ മുഹറം പത്തിനും ഞങ്ങൾ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുത്തു നോക്കി, അത്ഭുതമാണ് കാണാൻ കഴിഞ്ഞത്. അടുത്ത കൊല്ലം വരെ ഭക്ഷണത്തിന് ഞങ്ങൾ പ്രയാസപ്പെട്ടിട്ടില്ല, ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് തൗഫീക് തരട്ടെ. നമ്മളാകെ കഷ്ടപ്പെടുന്ന റിസ്ക് ഉണ്ടാക്കാനല്ലേ നമ്മളെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ആങ്ങളമാർ അല്ലേ എല്ലാവരും കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്, ത്യാഗം ചെയ്യുന്നത്? ഭക്ഷണം വാങ്ങാനല്ലേ, റിസ്ക്കിന് വേണ്ടിയിട്ടല്ലേ? ഇത് അള്ളാഹു ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ സന്തോഷ വാർത്ത വേറെന്താ? ഒരു കൊല്ലത്തെ റിസ്ഖിന്റെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കും, അള്ളാഹ് തർത്തീബാക്കും, നബി തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയണം, രക്ഷിതാക്കൾ തന്റെ കുടുംബത്തിന് ഈ സുഭിക്ഷമായ ഭക്ഷണം മുഹറം പത്തിന്റെന്ന് തയ്യാർ ചെയ്തു കൊടുക്കണം, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാണ്, മുഹറം പത്തിനാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. മുഹറം പത്തിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ മുഹറം പത്തിന്റെ അന്ന് നോമ്പല്ലേ? മുഹറം പത്തിന്റെ പകലിൽ നോമ്പായിരിക്കൂലേ? അപ്പൊ പിന്നെ എപ്പോഴാ ഭക്ഷണം കൊടുക്കുക? മുഹറം പത്തിന്റെ അന്ന് നോമ്പ് തുറക്കാൻ കൊടുത്തിട്ട് കാര്യമല്ല. കാരണം മുഹറം പത്തിന്റെ മഗ്‌രിബോടുകൂടി മുഹറം പതിനൊന്നായി. മനസ്സിലായില്ലേ പറഞ്ഞത്? മുഹറം പത്തിന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ദിവസം മാറിയില്ലേ? മുഹറം പതിനൊന്നായി. അപ്പൊ മുഹറം പത്തിന് ഭക്ഷണം കൊടുത്താലേ ഈ ആനുകൂല്യം കിട്ടുള്ളൂ. അപ്പെന്ത് വേണം? നോമ്പില്ലാത്ത കുടുംബമാണെങ്കിൽ അവർക്ക് മുഹറം പത്തിന്റെ പകരിൽ കൊടുക്കുക. നോമ്പുള്ള വീട്ടുകാരാണെങ്കിൽ അവർക്ക് മുഹറം ഒമ്പതിന്റെ രാത്രി കൊടുക്കണം. മുഹറം ഒമ്പതിന്റെ മഗ്‌രിബോടുകൂടി മുഹറം പത്തായല്ലോ. ദിവസം അങ്ങനല്ലേ? അറബിയിലെ ദിവസം അങ്ങനല്ലേ? മഗ്‌രിബ് ടു മഗ്‌രിബ് അല്ലേ ഒരു ദിവസം? ഇംഗ്ലീഷ് മാസം അനുസരിച്ച്, സൂര്യവർഷപ്രകാരം അനുസരിച്ച് രാത്രി അർദ്ധരാത്രി മുതൽ പിറ്റേന്ന് അർദ്ധരാത്രി വരെയാണ് ഒരു ദിവസം. എന്നാൽ അറബി മാസപ്രകാരം മഗ്‌രിബോടുകൂടി ദിവസം തുടങ്ങുന്നു, അടുത്ത മഗ്‌രിബോടുകൂടി ദിവസം അവസാനിക്കുന്നു. ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ചയിലാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനി തുടങ്ങി. അപ്പൊ മുഹറം ഒമ്പതിന്റെ അന്ന് രാത്രി ഭക്ഷണം കൊടുക്കണം. അപ്പൊ മുഹറം പത്തായി. ഇനി നോമ്പില്ലാത്ത കുടുംബമാണെങ്കിൽ ഓക്കെ, മുഹറം പത്തിന് കൊടുക്കാം. ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ അറിയിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് തരുന്ന ആനുകൂല്യമാണ്. ഇത് നിസാരമായ സംഭവമല്ല. റിസ്ഖിൽ ബറക്കത്തുണ്ടാകുമെന്നത് നിസാരത്തിന്റെ നാവുകൊണ്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യം നമ്മൾ വളരെയധികം